ഹലോ എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ പാസ്ത റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ചിക്കൻ പാസ്ത ഉണ്ടാക്കാൻ നോക്കിയാലോ. ചിക്കൻ പാസ്ത ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇത് നമുക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ 1 വിസിൽ അടിക്കണം. അധികം വെള്ളം ഒഴിക്കണ്ട, ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് 1 വിസിലടിച്ച് കുക്കറിൽ വെച്ച് വേവിക്കാം. പേസ്റ്റ് ചെയ്ത ചിക്കൻ വേവിക്കാനായിട്ട് ഞാനിവിടെ 1 കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് 1 വിസിൽ അടിക്കാം. ഞാനിവിടെ 1 പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം നല്ലവണ്ണം തിളയ്ക്കുമ്പോൾ നമുക്ക് പാസ്ത വേവിച്ച് എടുക്കണം. ഇത് ഞാനിവിടെ ഇങ്ങനത്തെ പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പിലുള്ള പാസ്ത വേണമെങ്കിലും എടുക്കാം. 200 ഗ്രാം പാസ്തയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ വെള്ളം തിളയ്ക്കട്ടെ, നമുക്ക് എന്നിട്ട് ഇതിലിട്ട് പാസ്ത വേവിച്ചെടുക്കാം. വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ അതിൻ്റെ കളർ ഇങ്ങനെ 1 ട്രാൻസ്പെറൻറ്റ് പോലെയായിട്ട് ഇരിക്കും പാസ്ത. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വേവ്. പിന്നെ അതിങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ അതൊക്കെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ വെന്തട്ടില്ല പാസ്ത. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ട്, നല്ലോണം കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് 1 സ്ട്രെയിനറിലേക്ക് ഊറ്റി വയ്ക്കാം. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം, വേറെ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഓയിലിലേക്ക് നമ്മുടെ ചിക്കൻ വേവിച്ചത് ഇട്ട് കൊടുക്കണം. ചിക്കൻ അവിടെ കിടന്ന് ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഞാനിതിലേക്ക് 2 സവാള എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ചിക്കനൊന്ന് തിരിച്ചും മറിച്ചുവിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഓൾറെഡി വെന്ത ചിക്കനാണ്, അതുകൊണ്ട് ഒന്ന് ഫ്രൈ ആയി എടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് 1 പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ഞാൻ 2 കോഴിമുട്ട, നാടൻ കോഴിമുട്ടയാണിത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഉള്ള കാരണമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാ കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2 കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടിയും ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ക്യൂബ്സാക്കി കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക.
പാസ്ത നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് ഈ മസാലയ്ക്ക് സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഈ സൈസിലുള്ള രണ്ട് കളറ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, റെഡും യെല്ലോയും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു കളർ മാത്രമേ ഉള്ളൂ വെച്ചാൽ അത് ഇട്ടാൽ മതി. അത് ക്യൂബ്സാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാളയ്ക്ക് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ക്യാപ്സിക്കം ഒന്ന് ആവുമ്പോൾ, അതായത് നല്ലോണം വെന്ത് വേവേണ്ട ആവശ്യമില്ല, ഒന്ന് ഇതാവുമ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് എരിവിന് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുക്കാൽ ടീസ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കാശ്മീരി ചില്ലി പൗഡറിൻ്റെയൊക്കെ പച്ചക്കുത്ത് പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ച പാസ്ത ഇതിലിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് കുറച്ച് നേരം ഇവിടെ മൂടിയിട്ട് ഒന്ന് അതിൽ ആ മസാലയൊക്കെ പാസ്തയിലും എല്ലാം പിടിക്കണ പോലെ ഒന്ന് മൂടിയിട്ട് ചെറുതീയിൽ ഒന്ന് ഇത്തിരി നേരം ഇടാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.